തെക്കനകേരളത്തെ അസാധാരണമായ സാഹചര്യമാണ്. പ്രത്യേകിച്ച് തീരമേഖലയിൽ വ്യാപകമായ നാശം വിതച്ചുകൊണ്ട് കള്ളക്കടൽ പ്രതിഭാസം രൂപപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് പ്രധാനമായും കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് കടലിൽ വൻ തിരകൾ ഉണ്ടാക്കുന്നതാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം. കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പോകും. തിരുവനന്തപുരം പുഴയൂരിൽ 100 വീടുകളിൽ വെള്ളക്കയറിയെന്നതാണ് അവിടെ നിന്നുള്ള വിവരം. കോവളത്ത് കടകൾ വെള്ളത്തിലായി. മുംബൈയിൽ 100 ദൂരം തിരമാല അടിച്ചു കയറിയെന്നതാണ് നാട്ടുകാർ പറയുന്നത്. ദൃശ്യങ്ങൾ ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. തെക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം നിലച്ചു. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല എന്നിവിടങ്ങളിലും തൃശൂർ പെരിഞ്ഞനം ബീച്ചിലും കടലാക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. കൊല്ലത്ത് മുണ്ടയ്ക്കൽ മുതൽ താന്നി വരെയുള്ള തീരദേശ മേഖലകളിലും കടലേറ്റമുണ്ടായി. ആ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പകൽ ആദ്യം കടലിലേക്ക് വരുന്നതിന് ശേഷമായിരുന്നു പിന്നീട് കരയിലേക്ക് തിര വലിയ തോതിൽ ആർത്തലച്ചെത്തിയത്. രണ്ട് ദിവസം കൂടി കടലാക്രമണത്തിൽ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാരികൾക്കും വലിയ തോതിൽ നിയന്ത്രണം വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്.